നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് സംബന്ധിച്ച് എം വിജിൻ എംഎൽഎ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ കീഴിലായിരുന്ന അൺഎയ്ഡഡ് സ്കൂളായ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിനെ 2019 മാർച്ച് 18 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയത്. പബ്ലിക് സ്കൂൾ സർക്കാർ ഏറ്റെടുത്തെങ്കിലും ജീവനക്കാർക്ക് ഏറ്റെടുക്കലിന് ശേഷം ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിലും പ്രസ്തുത ജീവനക്കാർക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ വേതനം അനുവദിക്കുകയും സ്കൂൾ നടത്തിപ്പിന്റെ താൽക്കാലിക ചുമതല കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നൽകി 2020 ഒക്ടോബർ 16 ഉത്തരവ് പുറപ്പെടുവിക്കുകയുമുണ്ടായി. പ്രസ്തുത വിഷയവും മായി ബന്ധപ്പെട്ട കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ അനുകൂല നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂരിൽ 2 കോടിയിലേറെ രൂപ മുതൽ മുടക്കി 200 കിടക്കകളുള്ള ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയ കെട്ടിടം വരുന്നു. കോവിഡ് 3-ാം തരംഗമുണ്ടായാൽ പ്രതിരോധിക്കാനാണ് ടിഐ മധുസൂദനൻ എംഎൽഎയുടെ ശ്രമഫലമായി ആശുപത്രി വിപുലീകരണം നടത്തുന്നത്. കരിവെള്ളൂർ CHC ഇത് വികസനങ്ങളുടെ കാലം. അടുത്തിടെ ജില്ലയിലെ ഓക്സിജൻ പ്ലാന്റ് ഇവിടെ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ കോവിഡ് 3-ാം തരംഗമുണ്ടായാൽ പ്രതിരോധിക്കാനായി 200 കിടക്കകളുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കെട്ടിടം ഒരുങ്ങുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. അന്തിമ എസ്റ്റിമേറ്റ് വന്നിട്ടില്ലെങ്കിലും 2 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും ചെലവെന്ന് പ്രതീക്ഷിക്കുന്നു. ടിഐ മധുസൂദനൻ എംഎൽഎയുടെ ശ്രമഫലമായാണ് ഇത്തരമൊരു സൗകര്യം ഇവിടെ കൊണ്ടുവരാനായതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പറഞ്ഞു. CHC ഹോസ്പിറ്റൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പോൾ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി 20 കിടക്കകളുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നു. അതിന് ഓക്സിജൻ വേണ്ടുന്നവർക്ക് ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ഓക്സിജൻ പ്ലാന്റ് ഇപ്പം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു വിപുലമായ സൗകര്യമുള്ള ആശുപത്രി കരിവെള്ളൂരുകാർക്ക് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്കും ഉപകാരപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വിനോദസഞ്ചാര മേഖല ഉണർവിലേക്ക്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് 2-ാം ഘട്ട ലോക്ഡൌണിൽ 9 മെയ്ന് അടച്ചിട്ട ബീച്ചുകൾ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളാണ് സജീവമാകുന്നത്. ഓണക്കാലം കൂടിയായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു മാത്രമേ ആളുകൾക്ക് പ്രവേശനമുള്ളൂ. DTPC ഉടമസ്ഥതയിലുള്ള കേന്ദ്രങ്ങളിൽ സ്ഥലപരിമിതിക്കനുസരിച്ചു മാത്രമേ ഒരേ സമയം പ്രവേശനമുള്ളൂ. കാട് കയറിയും മാലിന്യം തള്ളിയ നിലയിലുമാണ് മിക്ക പാർക്കുകളും ഇടക്കാലത്ത് ഉണ്ടായിരുന്നത്. കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടങ്ങളിൽ ശുചീകരണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പഴയങ്ങാടി വയലപ്ര പാർക്കിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ 1 ആഴ്ച സമയമെടുക്കും. ചൂട്ടാട് പാർക്ക് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി 14 ആഗസ്റ്റ് തുറന്നു. ബീച്ചുകൾ തുറക്കാൻ സർക്കാർ അനുമതി ഉണ്ടെങ്കിലും കാലവർഷത്തെ തുടർന്ന് കടൽക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ബീച്ചുകളിൽ ഔദ്യോഗികമായി പ്രവേശനം നൽകിയിട്ടില്ല. എങ്കിലും ബീച്ചുകളിൽ ആളുകൾ യഥേഷ്ടം എത്തുന്നുണ്ട്. തെരുവുനായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടി പയ്യന്നൂർ നഗരം. നഗരസഭാ പരിധിയിലെ വിവിധയിടങ്ങൾ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നായ്ക്കളിൽ വന്ധ്യംകരണം സജീവമായി നടപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിച്ച് വർഷങ്ങളായെങ്കിലും പദ്ധതി നടത്തിപ്പ് ഫലപ്രദമല്ലാത്തതിനാൽ നായശല്യം വർദ്ധിച്ചു വരികയാണ്. പയ്യന്നൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. പുതിയ ബസ്റ്റാൻഡ്, മൂരിക്കോവൽ ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിലും പയ്യന്നൂർ നഗരത്തിലും നടപ്പാതയിലുമടക്കം വിഹരിക്കുകയാണ് തെരുവുനായ്ക്കൾ. വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് നായ്ക്കൾക്കും വാഹനയാത്രക്കാർക്കും അപകടം സംഭവിക്കുന്നതും പതിവാണ്. അതിരാവിലെ നടക്കാനിറങ്ങുന്നവരും പാൽ പത്രവിതരണക്കാരും തെരുവുനായ്ക്കളുടെ ആക്രമണ ഭീതിയിലാണ്. വളർത്തുമൃഗങ്ങൾക്കും കുട്ടികൾക്കും ഭീഷണിയായി തീരുന്നതിനാൽ ഈ പ്രദേശങ്ങളിലെ വീട്ടുകാരും ഭയപ്പാടിലാണ്. നായഭീതിയിൽ രാത്രിയാത്രയും അസാധ്യമായി തീർന്നിരിക്കുകയാണ്. തെരുവുനായ ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. മുൻകാലങ്ങളിൽ തെരുവുനായ്ക്കളെ പിടികൂടി കൊല്ലുകയായിരുന്നു പതിവ്. എന്നാൽ ഇതിനെതിരെ നിയമം വന്നതോടുകൂടി നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്ന ABC പദ്ധതി നിലവിൽ വന്നെങ്കിലും
ഇതൊന്നും ഫലപ്രദമല്ലെന്നതിന് തെളിവാണ് നഗരത്തിലെ ഈ തെരുവുനായ്ക്കൂട്ടം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നതിന്റെ അനന്തരഫലം കൂടിയാണ് തെരുവുനായ്ക്കളുടെ ഇത്തരത്തിലുള്ള വർധന. തെരുവുനായശല്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളിലുള്ള മാലിന്യ നിക്ഷേപത്തിനെതിരെയും അധികൃതർ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം. മിനി ഹാർബർ വേണമെന്ന ആവശ്യവും ചൂട്ടാട് പുലിമുട്ട് നിർമ്മാണവും ഇതുവരെ യാഥാർത്ഥ്യമായില്ല. ആവശ്യമായ സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് പുതിയങ്ങാടി. പഴയകാലത്ത് ഇവിടെ 3000 തൊഴിലാളികൾ മത്സ്യമേഖലയിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 500 താഴെ തൊഴിലാളികൾ മാത്രമായി ചുരുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാറി മാറി വന്ന സർക്കാരുകൾ ആവശ്യമായ വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി. നമ്മളിതിപ്പോ ആരോടെങ്കിലും ചോദിച്ചാൽ 100 രൂപ നമുക്ക് കിട്ടൂല. നമ്മ ആരാന്റെ പൊന്നോണം വെച്ചിട്ടും ഇതാക്കിട്ടാണ് ഈ തൊഴിലിലേക്ക് നീങ്ങുന്നത്. കാരണം നാളെ എന്നല്ലേ ഒരു പ്രതീക്ഷ. നമ്മ നാളെ കുറിച്ചിട്ടാ ചിന്തിക്കണം. ഇനിയിപ്പോ ഇന്ന് മീൻ കിട്ടിയില്ല, ഇന്ന് ഒരു 10,000 രൂപ 5,000 രൂപ കടയാലും നാളെ കിട്ടും. നാളെ എന്നില്ലായ പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുന്നു. നമുക്ക് കാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ അഥവാ ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ജപ്തി വരും, അതൊരു പ്രശ്നങ്ങൾ കാരണം പിന്നെ മരണമായി. അതുകൊണ്ട് മറ്റുള്ളവരെ സ്വർണ്ണം തന്നെ പണം വെച്ചിട്ട് നമ്മ ഈ പണിയെടുത്തിട്ട് നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ. പുതിയങ്ങാടിയിൽ മിനി ഹാർബർ വേണമെന്ന ആവശ്യം ഇതുവരെ നടപ്പിലായില്ല. ചൂട്ടാട് പുലിമുട്ട് നിർമ്മിക്കും എന്ന അധികൃതരുടെ ഉറപ്പും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. വള്ളവും വലയും സൂക്ഷിക്കാൻ ആവശ്യമായ സൌകര്യങ്ങളുമില്ല. കോവിഡ് വന്നതോടെ ഏറെ പ്രതിസന്ധിയിലാണിവർ. ലക്ഷങ്ങൾ ലോണെടുത്താണ് വലയും മറ്റും വാങ്ങിയത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഏറെ പ്രതിസന്ധിയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ആവശ്യമായ സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യസ്മൃതി സദസ്സും അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ ബി മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KJ രാജ്, മോഹനൻ പുറച്ചേരി, രാജഗോപാലൻ, PT പ്രതീഷ്, ME ദാമോദരൻ, CN അനിൽകുമാർ, നവനീത് നാരായണൻ, AK ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് ജില്ലാതല പ്രബന്ധ മത്സര വിജയികൾക്കുള്ള ആദരവും മൊമെന്റോ വിതരണവും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിൽ ട്രാഫിക് കോർ കമ്മിറ്റി യോഗം ചേർന്നു. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ടൌണിൽ ഉണ്ടാകാനിടയുള്ള തിരക്ക് മുന്നിൽ കണ്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും പേ പാർക്കിംഗ് വിപുലപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. കോവിഡ് ജാഗ്രത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ടൌണിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ജനത്തിരക്ക് മുന്നിൽ കണ്ടാണ് തിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി കൃത്യമായി നടപടിയെടുക്കുന്നതിന് കഴിഞ്ഞ ദിവസം നഗരസഭാ ഹാളിൽ ട്രാഫിക് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുവാനുള്ള നടപടി സ്വീകരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കാവൂ. ഇവിടങ്ങളിൽ കർശന പരിശോധനയുണ്ടാകും. പേ പാർക്കിംഗ് വിപുലപ്പെടുത്തുന്നതടക്കമുള്ള തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായി. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത യോഗത്തിൽ നടപടികൾ വിശദീകരിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരം കോവിഡ് ഫ്രീ സേഫ് സോൺ ആക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ഥാപന ഉടമകൾക്കും തൊഴിലാളികൾക്കും ഹോട്ടൽ ജീവനക്കാർക്കും വാക്സിനേഷൻ ആരംഭിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന വാക്സിനേഷൻ ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. വാക്സിനേഷൻ ക്യാമ്പുകൾ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ലീവ് ദിവസങ്ങളിലടക്കം ജീവനക്കാർ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് ക്യാമ്പ് നടത്തിപ്പിനായി നൽകുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് ടൌണിൽ തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വ്യാപാരികളെ സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് നടത്തിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. പയ്യന്നൂർ നഗരസഭയിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, മുത്തത്തി അർബൻ PHC തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ എല്ലാ വിഭാഗം ജീവനക്കാരും
നല്ല നിലയിലേക്കുള്ള സഹകരണമാണ് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നൽകി വരുന്നത്. പയ്യന്നൂർ നഗരസഭ ഫ്രീ സേഫ് സോൺ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടമായാണ് പയ്യന്നൂരിലെ വ്യാപാരികൾക്കും വാക്സിനേഷൻ പൂർത്തീകരണ പ്രവർത്തനം ആരംഭിച്ചത്. പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രി, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, മുത്തത്തി അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പകൽവീട്, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, പ്രൈമറി സെക്കൻഡറി യൂണിറ്റുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ പൂർത്തീകരിക്കുന്നത്. വരും ദിവസങ്ങളിലായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ എത്തിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സ്വാഭാവിക പുഴമീനുകളുടെ രുചി ഇനി രാമന്തളിക്ക് സ്വന്തം. രാമന്തളിയുടെ പുഴമീൻ പെരുമ കേട്ടെത്തുന്ന സഞ്ചാരികളുടെ വരവും കാത്ത് കുറുങ്കടവിൽ പുഴമീനുകൾ ഒരുങ്ങി. ഫിഷറീസ് വകുപ്പിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളോടെ സാഗരശക്തി മത്സ്യത്തൊഴിലാളി സംഘം എന്ന കൂട്ടായ്മയാണ് ഇവിടെ കൂടുകൃഷി നടത്തിവരുന്നത്. വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഇത്തരം കൃഷിരീതി കേരളത്തിൽ അപൂർവമാണ്. കണ്ണൂർ ജില്ലയിൽ രാമന്തളിക്കു പുറമെ കാട്ടാമ്പള്ളി വള്ളുവൻകടവ് മാത്രമാണ് ഇത്തരത്തിൽ മത്സ്യങ്ങളെ വളർത്തുന്നത്. വെള്ളം കെട്ടിനിർത്തി കുളത്തിലോ മറ്റോ ആണ് മറ്റിടങ്ങളിൽ മത്സ്യകൃഷിയെങ്കിൽ ഇവിടെ ഒഴുകുന്ന വെള്ളത്തിൽ തന്നെയാണ് മീനുകളെ വളർത്തുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. ഇത് മത്സ്യത്തിന് സ്വാഭാവിക രുചി നൽകാൻ ഇടയാക്കുന്നുമുണ്ട്. നമ്മളിപ്പോ ഇതിനകത്ത് 10,000 കാളാഞ്ചി കുഞ്ഞുങ്ങളെയാണ് ആദ്യഘട്ടം നിക്ഷേപിച്ചത്. കാളാഞ്ചി, അതോടൊപ്പം ഒരു 10,000 കരിമീൻ കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ജനുവരിയിലായിരുന്നു തുടങ്ങി വെച്ചത്. മികച്ച നിലയിലേക്ക് തന്നെ വരുന്നുണ്ട്. എല്ലാം ചീറ്റ ആയിട്ട് കൊടുത്തുവന്നത് ഇപ്പൊ ഏകദേശം ഒരു 1/2 kg അടുത്ത് 200, 300, 400, 500 ഗ്രാം വരെ ആകുന്ന വിധത്തിലേക്ക് വ്യത്യസ്തമായ നിലയിലേക്ക് കാളാഞ്ചി കുഞ്ഞുങ്ങൾ വളർന്നിട്ടുണ്ട്. കരിമീനും അതോടൊപ്പം ഏകദേശം ഒരു 50 g എന്ന നിലയിലേക്ക് ആയിട്ടുണ്ട്. ഇനി വളർന്ന് വരുന്ന മുറയ്ക്ക് വെള്ളത്തിൻ്റെതാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പം ഇതാണല്ലോ, കടലുമായിട്ട് ചേർന്ന് അരിമുഖമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെന്ന് കണ്ട് തന്നെ വെള്ളത്തിന് എന്തെങ്കിലും ഉണ്ടാകാവുന്ന സ്വാഭാവികമായ വ്യത്യാസങ്ങളുടെ അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് പിടിച്ചൊഴിവാക്കി. ഇപ്പോൾ ഒരു 1 മാസം മുമ്പ് അങ്ങനെയൊന്നും പിടിക്കേണ്ടി വന്നിരുന്നു. പുഴയിൽ ബാരലുകളിൽ കെട്ടിയുണ്ടാക്കിയ 5 m സമചതുരത്തിൽ വരുന്ന 20 കൂടുകളിലാണ് മത്സ്യങ്ങൾ വളർത്തുക. തീറ്റയായി പെല്ലറ്റാണ് നൽകുന്നത്. ദിവസം 10 times വരെ ഭക്ഷണം നൽകുന്നുണ്ട്. നിലവിൽ 10,000 കാളാഞ്ചി കരിമീൻ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ പരിപാലിച്ചു വളർത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ പട്ടുവം മുസ്തഫയെ കേരള മാപ്പിളകല അക്കാദമി ആദരിച്ചു. അദ്ദേഹത്തിന്റെ ചെറുകുന്നിലെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. മാപ്പിളപ്പാട്ട് കലാരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് പട്ടുവം മുസ്തഫ കാഴ്ചവെച്ചത്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖം കാരണം വിശ്രമജീവിതം നയിക്കുന്ന പട്ടുവം മുസ്തഫയെ കേരള മാപ്പിളകല അക്കാദമി പഴയങ്ങാടി ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ സതീഷ് വിനോദ് വിശിഷ്ടാതിഥിയായി. പ്രശസ്ത ഗായകൻ ആബിദ് കണ്ണൂർ, അയ്യൂബ്, നസീർ മുട്ടം, ഉനേസ് മാട്ടൂൽ, സാമുവൽ പ്രേംകുമാർ, കമറുദ്ദീൻ കീച്ചേരി, മുട്ടം പുരുഷു, റഷീദ് പട്ടുവം, സി അബ്ദുൾ സലാം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ബാങ്ക് കെട്ടിടത്തിൽ ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ലക്ഷ്യവുമായാണ് ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല, മാന്യഗുരു യു.പി. സ്കൂൾ മുൻ പ്രധാനാധ്യാപിക ഖദീജ ടീച്ചർക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി സരസ്വതി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം.വി. അപ്പുക്കുട്ടൻ, നരേന്ദ്രൻ, കാനാ ഗോവിന്ദൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് എ.വി. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ദുബായിലെ പ്രവാസി കൂട്ടായ്മയായ രാമന്തളി നായർ സൊസൈറ്റി ദുബായ് രാമന്തളിയിലെ സമുദായ അംഗങ്ങൾക്കും പഞ്ചായത്തിലെ നിർധനരായ 150 കുടുംബങ്ങൾക്കും ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു.
രാമന്തളി പ്രദേശത്ത് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുള്ള രാമന്തളി നായർ സൊസൈറ്റി ദുബായ് എന്ന പ്രവാസി കൂട്ടായ്മ ഈ മഹാമാരിയുടെ കാലത്ത് മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ്. കോവിഡ് പ്രതിസന്ധി കാലത്ത് മറ്റുവഴികൾ അടഞ്ഞുപോയ നിർധനർക്കും സമുദായ അംഗങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് നൽകി. രാമന്തളി ലോകരേക്കളരി കൊട്ടാരം താവൂരിയാട്ട് ക്ഷേത്രത്തിൽ വച്ചു നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി കേശവൻ നമ്പൂതിരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം നമ്പ്യാരച്ചൻ ഏറ്റുവാങ്ങി. വി പി രമേശൻ അധ്യക്ഷത വഹിച്ചു. കെ പി സുരേശൻ, കെ എം തമ്പാൻ, കെ പി സുരേശൻ, കെ സുരേന്ദ്രൻ, മഞ്ചേരി രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം യുവതി യുവാക്കൾക്കായി യൂണിഫോം ഇട്ട വിവിധ സേനകളിലേക്ക് പ്രവേശനത്തിന് ആവശ്യമായ പരിശീലനം നൽകുന്നതിനുവേണ്ടി ട്രെയിനിംഗ് അക്കാദമി കുളപ്പുറം എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. കായിക പരിശീലനത്തോടൊപ്പം എഴുത്തു പരീക്ഷകൾക്കും ഉദ്യോഗാർത്ഥികളെ സജ്ജമാക്കുന്ന രീതിയിലാണ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളിലേക്ക് പ്രവേശനം നേടുന്നതിനുവേണ്ടിയുള്ള കായിക പരിശീലനത്തോടൊപ്പം എഴുത്തു പരീക്ഷകൾക്കും ഉദ്യോഗാർത്ഥികളെ സജ്ജമാക്കുന്ന രീതിയിലാണ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ട്രെയിനിംഗ് അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്ത പ്രഥമ ബാച്ചിനുള്ള ഓറിയന്റേഷൻ കോഴ്സ് ചെറുതാഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കല്യേശ്വരി മുൻ എം എൽ എ ടി വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ അനൂപ് കെ വി ട്രാക്കിന്റെ പാഠ്യപദ്ധതിയും പ്രവർത്തന രീതികളെക്കുറിച്ചും വിശദീകരിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാജേഷ്, കരുണാകരൻ മാസ്റ്റർ, സീന ഗോപിനാഥ്, അനു ജയപാൽ, എം ദിവാകരൻ, വി വി മനോജ് കുമാർ, ടി ടി രാഘേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.